യു എ ഇ സൗഹൃദത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ് അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്ത ഹിന്ദു മന്ദിർ. ക്ഷേത്ര സമർപ്പണത്തിന് പിന്നാലെ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സന്ദർശകരുടെ തിരക്കുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങുകൾ പൂർത്തിയാകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇതുപോലെ ആളുകൾ ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനും ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാനും ഇതുപോലെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായും ഇതുപോലെയുള്ള കാഴ്ചകളായിരിക്കും ക്ഷേത്രത്തിൽ ഉണ്ടാകുക. തിരക്കുകൾ വർദ്ധിക്കാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ പ്രത്യേകം ഓർക്കുക, ഈ മാസം 18 ശേഷമാണ് ദർശനമൊക്കെ അനുവദിക്കുക. അതുവരെ മറ്റ് ചടങ്ങുകളൊക്കെയാണ് ക്ഷേത്രത്തിൽ നടക്കുക. 18 ശേഷം പ്രവേശനം അനുവദിക്കണമെങ്കിൽ തന്നെ ഈ മാസം കഴിയണം. 29 വരെ ഇതുവരെ ബുക്ക് ചെയ്തവർക്കാണ് പ്രവേശനം അനുവദിക്കുക. അതിനുശേഷം 1 മുതലായിരിക്കും ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കുമുള്ള പ്രവേശനമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട്. ക്ഷേത്ര സമർപ്പണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള വാക്കുകളും ഏറ്റവും പ്രധാനമാണ്. കാരണം UAE ഭരണകർത്താക്കളോടും UAE എന്ന് പറയുന്ന രാജ്യത്തോടും ഇന്ത്യക്കുള്ള അഗാധമായ നന്ദി അറിയിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. കാരണം UAE എല്ലാ പിന്തുണയും ഇല്ലായിരുന്നുവെങ്കിൽ, അകമഴിഞ്ഞ പിന്തുണ UAE ഭരണകർത്താക്കൾ നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ക്ഷേത്രം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കില്ലായിരുന്നു. കാരണം കോവിഡ് കാലത്ത് പോലും ക്ഷേത്രത്തിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിട്ടില്ല. 2018 ക്ഷേത്രത്തിന്റെ മാതൃക പുറത്തുവിടുന്നു. 2019 ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നു. അതിനുശേഷം ഇന്ന് വരെ ഒരു തടസ്സവും ഇല്ലാതെയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇതിനെ വെറും ഒരു ക്ഷേത്രം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അറബ് രാജ്യത്തെ ഏറ്റവും വലിയ ശിലാക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അറബ് ലോകം, ഒരു ജനത അല്ലെങ്കിൽ അറബ് ജനത മുഴുവനായും എല്ലാ വിഭാഗങ്ങളോടും കാണിക്കുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ പ്രതീകമായി കൂടി നമുക്ക് ഇതിനെ കാണാം. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്ക് വർദ്ധിച്ചു വരികയാണ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും. ബഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.